ഏവർക്കും ബേഡ്സ് വേൾഡ് പറയണമെന്ന പക്ഷികളുടെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ പക്ഷികളെ ആകർഷിക്കുവാനായിട്ട് വെക്കാറുള്ള നെസ്റ്റ് ബോക്സുകളെ കുറിച്ചാണ്. നെസ്റ്റ് ബോക്സുകൾ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതിനെ കുറിച്ചല്ല, മറിച്ച് അവ എവിടെയെല്ലാം സ്ഥാപിക്കാം, അതുപോലെ കേരളത്തിൽ കാണപ്പെടുന്ന ഏതെല്ലാം പക്ഷികളാണ് നെസ്റ്റ് ബോക്സുകളിൽ കൂട് വയ്ക്കാൻ സാധ്യതയുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നെസ്റ്റ് ബോക്സ് എന്താണെന്ന് പറയാം. നെസ്റ്റ് ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള പക്ഷികൾക്കെല്ലാം കൂടൊരുക്കുവാനും പാകത്തിന് ഒരു പെട്ടി സജ്ജമായി കൊടുക്കുക എന്നുള്ളതാണ് നെസ്റ്റ് ബോക്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരം പെട്ടികൾ ഒരുക്കി കൊടുക്കുന്നതിലൂടെ അവയിൽ പക്ഷികൾ വന്ന് കൂട് കൂട്ടാം. പക്ഷികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവയുടെ കൂടുകൾ എന്ന് പറയുന്നത് അവയുടെ സന്താനോൽപാദന കാലത്ത്, അതായത് പ്രജനന കാലത്ത് അവയുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് വളർത്തിയെടുക്കാൻ പാകത്തിനുള്ള ഒരു രക്ഷാകേന്ദ്രമാണ് കൂടുകളെന്ന് പറയാം. മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അവ പറന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കൂടുകൾ ഉപേക്ഷിക്കപ്പെടുകയാണ് പതിവ്. പിന്നെ ചില പക്ഷികൾ മാത്രം വരും വർഷങ്ങളിലും ആ കൂടിന് കാര്യമായി കേടുപാടൊന്നുമില്ലെങ്കിൽ ആ കൂടുകൾ വീണ്ടും ഉപയോഗിക്കാറുമുണ്ട്. ഈ ഒരു കാര്യം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, മിക്കവരും ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷികൾ സ്ഥിരമായി ഒരു കൂട്ടിലാണ് താമസിക്കുന്നത് എന്നാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒരു പെട്ടി ഒരുക്കി പക്ഷികൾക്കായിട്ട് വെച്ചു കൊടുത്താലും അതിൽ ആ പക്ഷികൾ കാലാകാലങ്ങളോളം ജീവിക്കണമെന്നില്ല. അവയുടെ പ്രജനന കാലത്ത് മാത്രമാണ് അവ കൂടുകൾ ഉപയോഗിക്കുകയുള്ളൂ. പുറത്ത് ചെറിയ മഴയത് കൂടാണ്ട് ആ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, അതാണ് നമ്മൾ അകത്തേക്ക് വന്നത്. എന്തായാലും നെസ്റ്റ് ബോക്സിനെ കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ, നെസ്റ്റ് ബോക്സ് നമ്മൾ സ്ഥാപിച്ചാൽ അതിൽ പക്ഷികൾ വന്ന് കൂട് കൂട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷികൾക്ക് സുരക്ഷിതമാണെന്ന് തോന്നുന്നിടത്ത് മാത്രമാണ് അവ കൂടുകൾ നിർമ്മിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പക്ഷികൾക്ക് സുരക്ഷിതമാണെന്ന് തോന്നുന്നൊരിടത്തായിരിക്കണം നെസ്റ്റ് ബോക്സുകൾ സ്ഥാപിക്കേണ്ടത്. എപ്പോഴും നെസ്റ്റ് ബോക്സുകൾ ഇനി എവിടെ സ്ഥാപിക്കണമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നെസ്റ്റ് ബോക്സുകൾ വെക്കുമ്പോൾ നമ്മൾ വീടിനോട് ഒരുപാട് ചേർത്ത് വെക്കുന്നതിനും നല്ലത് വീടിനോട് അല്പം മാറി വെക്കുന്നതായിരിക്കും നല്ലത്. എങ്കിലും വീടിനോട് ചേർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് ഒരുപാട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലെങ്കിൽ വീടിനോട് ചേർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ വീടിനോട് അല്പം മാറി ഏതെങ്കിലും ഒരു മരത്തിൽ ഒരു 10 അടി, അതായത് ഏകദേശം ഒരു 3 മീറ്ററോളം ഉയരത്തിൽ നെസ്റ്റ് ബോക്സുകൾ വെക്കാൻ ശ്രമിക്കുക. ഉയരമെന്ന് പറയുമ്പോൾ തന്നെ പക്ഷികൾക്ക് അതൊരു സുരക്ഷിതത്വം ഉറപ്പാക്കും. അതുകൂടാണ്ട് ഒരുപാട് സൗണ്ട് ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരുപാട് സാമ്പ്യവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് മാറി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നെസ്റ്റ് ബോക്സുകൾ ഉണ്ടാക്കുമ്പോൾ അത് മരം കൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന കലങ്ങൾ, കന്നാസ്, അതുപോലെ പാട്ടകൾ, ഒരു ചിരട്ട തന്നെ ചില പക്ഷികളെ സംബന്ധിച്ചിടത്തോളം നെസ്റ്റ് ബോക്സായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ ചെയ്യുക. പിന്നെ നിങ്ങൾ പ്രവേശനദ്വാരം ഇടുമ്പോൾ ഏകദേശം 3-4 ഇഞ്ചോ ഉയരത്തിൽ ഒരു പ്രവേശനദ്വാരം ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ മാക്സിമം ഇത്തരം കൂടുകൾ ചെറിയ പക്ഷികൾ തന്നെയാണ് കൂട് കൂട്ടാനേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രവേശനദ്വാരം പക്ഷികൾ അടക്കുവാൻ ഭാഗത്തിന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെസ്റ്റ് ബോക്സിൽ കൂട് വയ്ക്കാൻ സാധ്യതയുള്ള പക്ഷികളെ കുറിച്ചാണ്. നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏതൊക്കെ പക്ഷികളായിരിക്കാം നെസ്റ്റ് ബോക്സിൽ കൂട് വയ്ക്കാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മൾ നോക്കി കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പക്ഷികളെന്ന് നോക്കി കാണാം. മാളങ്ങളിലും മരപ്പൊത്തുകളിലും കൂടൊരുക്കുന്ന ചെറിയ ചെറിയ പക്ഷികളാണ് പൊതുവെ ഇത്തരത്തിൽ മനുഷ്യനിർമ്മിതമായ പെട്ടിക്കൂടുകളിലെല്ലാം കൂടൊരുക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങാടിക്കുരുവി, മഞ്ഞത്താലി, മൈനകൾ, മണ്ണാത്തിപ്പുള്ള്, ചാരമരപ്പൊട്ടൻ, പച്ചമരപ്പൊട്ടൻ തുടങ്ങിയ പക്ഷികളെല്ലാം ഇത്തരം പെട്ടിക്കൂടുകളിൽ കൂടുവയ്ക്കുവാൻ സാധ്യതയുള്ളവയാണ്. ഇവയുടെയെല്ലാം പ്രജനനത്തെക്കുറിച്ചും കൂടുവയ്ക്കാനുള്ള സാധ്യതയെക്കുറിച്ചുമാണ് അടുത്തായി പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യമേ എടുത്തു പറയേണ്ടത് അങ്ങാടിക്കുരുവികളെക്കുറിച്ചാണ്. ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായ കൂടുകൾ കൂടുതലായും ഉപയോഗിക്കുന്നൊരു പക്ഷിയാണ് അങ്ങാടിക്കുരുവികൾ അഥവാ ഹൗസ് സ്പാരോ. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വഴിയോരങ്ങളിലും തെരുവുകളിലുമെല്ലാം ധാരാളമായി കണ്ടുവരുന്ന ഒരു കൊച്ചു പക്ഷിയാണ് അങ്ങാടിക്കുരുവികൾ. പട്ടണങ്ങളിലെല്ലാം വീടുകളുള്ളവരാണെങ്കിൽ ഒരു കൊച്ചു നെസ്റ്റ് ബോക്സ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൽ തീർച്ചയായും കൂട് കൂട്ടുവാൻ സാധ്യതയുള്ള പക്ഷികളാണിവ. പ്രത്യേകിച്ചൊരു പ്രജനനകാലം എടുത്തു പറയാനില്ല, എങ്കിലും ഒരു വർഷത്തിൽ തന്നെ ഏകദേശം 6-7 തവണ വരെ ഇവ കൂടുകൂട്ടി മുട്ടയിടാറുണ്ട്. ഒരു തവണ മുട്ടയിടുമ്പോൾ 4 മുതൽ 5 തവണ വരെ മുട്ടയിടുകയും 11 ദിവസം മുതൽ 15 ദിവസത്തോളം അടയിരുന്ന ശേഷം മുട്ട വിരിയുകയും ചെയ്യുന്നു. സ്വാഭാവികമായി ഇവ കൂടുവെക്കുന്നത് കെട്ടിടങ്ങളിലും പൊത്തുകളിലും ചിലപ്പോൾ മരങ്ങളിലുമൊക്കെ ഉണങ്ങിയ പുല്ലും മുടിയും തൂവലും നാരുകളും ചേർത്താണ്. നെസ്റ്റ് ബോക്സുകൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുവയ്ക്കുവാൻ ഏറെ സാധ്യതയുള്ള ഒരു പക്ഷികളാണ് അങ്ങാടിക്കുരുവികൾ. അങ്ങാടിക്കുരുവിയുടെ അടുത്ത ബന്ധത്തിലുള്ള ഒരു പക്ഷിയാണ് മഞ്ഞത്താലി. ഇംഗ്ലീഷിൽ യെല്ലോ ത്രോട്ടഡ് സ്പാരോ എന്ന് വിളിക്കും. നാട്ടുംപുറങ്ങളിലും പട്ടണങ്ങളിലും മനുഷ്യവാസമില്ലാത്ത കാട്ടുപ്രദേശങ്ങളിൽ വരെ ഇവയെ കാണുവാനാകും. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിലാണ് ഇവയുടെ പ്രജനന കാലം. സാധാരണയായി മറ്റു പക്ഷികൾ ഉണ്ടാക്കി ഉപേക്ഷിച്ച മരപ്പൊത്തുകളിലാണ് ഇവ കൂടുകൾ കൂട്ടുക.
കെട്ടിടങ്ങളിലെ പൊത്തുകളിലും ഇവ കൂടുകൾ ഒരുക്കാറുണ്ട്. പിടപ്പക്ഷിയാണ് കൂടുണ്ടാക്കി മുട്ടയിട്ട് അടയിരിക്കുക. അപൂർവമായി മാത്രമാണ് പൂവന്മാർ സഹായിക്കാറുള്ളത്. 12 മുതൽ 14 ദിവസം കൊണ്ടാണ് മുട്ടകൾ വിരിയുക. ഈ ഒരു പക്ഷിയും മനുഷ്യനിർമ്മിതമായ പെട്ടിക്കൂടുകളിൽ കൂടൊരുക്കുവാൻ സാധ്യതയുള്ള ഒരു പക്ഷിയാണ്. അടുത്തതായി പറയേണ്ടത് മൈനയെക്കുറിച്ചാണ്. കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന രണ്ടിനം മൈനകളാണ് നാട്ടുമൈന അഥവാ കോമൺ മൈന, കിന്നരി മൈന അഥവാ ജംഗിൾ മൈന. ഏകദേശം ഈ രണ്ട് മൈനകളുടെ സ്വഭാവവും പ്രജനനവുമെല്ലാം ഒരുപോലെ ആയതിനാൽ തന്നെ ഈ രണ്ട് മൈനകളെക്കുറിച്ചും ഒരുമിച്ച് പറയുന്നതായിരിക്കും നല്ലത്. ഈ രണ്ട് മൈനകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കായിട്ട് വീഡിയോയ്ക്ക് അവസാനമുള്ള എൻഡ് സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ഈ മൈനകളെക്കുറിച്ചുള്ള വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ രണ്ട് മൈനകളെയും നാട്ടുമ്പുറങ്ങളിലായാലും പട്ടണ പ്രദേശങ്ങളിലായാലും ഒരുപോലെ കണ്ടുവരാറുള്ളവയാണ്. നാട്ടുമൈനയുടെ പ്രജനനകാലം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ്. എന്നാൽ കിന്നരി മൈനയുടേതാവട്ടെ ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ്. ഇളം നീല നിറത്തിലുള്ള 4 മുതൽ 6 വരെ മുട്ടകളാണ് ഈ രണ്ട് മൈനകളും ഇടാറുള്ളത്. 17 മുതൽ 18 ദിവസം വരെ അടയിരുന്ന ശേഷമാണ് ഈ മുട്ടകൾ വിരിയുക. സാധാരണയായി ഈ രണ്ടു ജാതി മൈനകളും കൂട് കൂട്ടുന്നത് മരപ്പൊത്തുകളിലോ കെട്ടിടങ്ങളിലെ ചുമരുകളിലുള്ള പൊത്തുകളിലോ ഒക്കെയാണ്. കൂട്ടിനുള്ളിൽ ചെറിയ ചുള്ളികളും ചകിരി നാരുകളും നേരിയ വള്ളികളും പേപ്പറും തുണി കഷ്ണങ്ങളുമെല്ലാം കാണുവാനാകും. ഇവയും മനുഷ്യനിർമ്മിതമായ പെട്ടികളിൽ കൂടുകൂട്ടുവാൻ സാധ്യതയുള്ളവയാണ്. അടുത്തതായി പറയാൻ പോകുന്നത് മണ്ണാത്തി പുള്ളിനെ കുറിച്ചാണ്. ഈ പക്ഷിയെയും പ്രത്യേകം നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം സാധാരണയായി നമ്മുടെ വീടിന് പരിസരത്തെല്ലാം കണ്ടുവരുന്ന മനുഷ്യനെ ഒട്ടും തന്നെ ഭയമില്ലാത്ത ഒരു പക്ഷിയാണ് മണ്ണാത്തി പുള്ള്. ഇംഗ്ലീഷിൽ ഇവയെ ഓറിയന്റൽ മാക്പി റോബിൻ എന്നാണ് വിളിക്കുന്നത്. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിലാണ് ഇവയുടെ പ്രജനന കാലം. ഉണങ്ങിയ പുല്ലും നേരിയ വേരുകളും രോമങ്ങളുമെല്ലാം കൊണ്ട് മരങ്ങളിലോ ചുമരിലോ ഉള്ള മാളങ്ങളിൽ തിരികെ വെച്ചാണ് ഇവ കൂട് നിർമ്മിക്കുക. മങ്ങിയ നീല കലർന്ന പച്ച നിറത്തിൽ ചുവപ്പ് കലർന്ന തവിട്ട് കുത്തുകളുള്ള 3 മുതൽ 5 വരെ മുട്ടകളാണ് ഇവ ഇടാറുള്ളത്. 8 മുതൽ 14 ദിവസം വരെ അടയിരുന്ന ശേഷമാണ് മുട്ടകൾ വിരിയുക. ഈ പക്ഷികളും മനുഷ്യനിർമ്മിതമായ പെട്ടിക്കൂടുകളിൽ കൂടൊരുക്കുവാൻ സാധ്യതയുള്ള ഒരു പക്ഷിയാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ചാരമുരപ്പൊട്ടൻ എന്നൊരു പക്ഷിയെക്കുറിച്ചാണ്. ഈ ഒരു പേര് പോലും അധികമാരും കേൾക്കുവാൻ സാധ്യതയില്ല. എങ്കിലും നമ്മളിൽ ചിലരെങ്കിലും ഈ ഒരു പക്ഷിയെ നേരിൽ കണ്ടിട്ടുണ്ടാകാം. ഇംഗ്ലീഷിൽ സിനേറിയസ് ടിറ്റ് എന്നാണ് ഇവയെ വിളിക്കുക. നമ്മുടെ കേരളത്തിൽ കണ്ടുവരാറുള്ള ഒരു കൊച്ചു കുഞ്ഞൻ പക്ഷിയാണ് ചാരമരപ്പൊട്ടൻ. നല്ല ചുറുചുറുക്കോടെ ആഹാരമന്വേഷിച്ച് നടക്കുന്ന ഈ ചെറിയ പക്ഷി മനുഷ്യനിർമ്മിതമായ പെട്ടികളിൽ കൂടൊരുക്കുവാൻ സാധ്യതയുള്ള ഒരു പക്ഷിയാണ്. ഇവയുടെ പ്രധാന പ്രജനനകാലം ഫെബ്രുവരി മുതൽ മെയ് വരെയാണ്. സാധാരണയായി ഇവ കൂടുവെക്കുന്നത് മരങ്ങളിലെ ചെറിയ പൊത്തുകളിലോ ഭിത്തികളിലുള്ള ചെറിയ പൊത്തുകളിലോ ആണ്. പായലുകളും രോമങ്ങളും തൂവലുകളുമൊക്കെ ഇവ കൂടൊരുക്കുവാനായി ഉപയോഗിക്കാറുണ്ട്. 4 മുതൽ 6 വരെ മുട്ടകളാണ് ഇവ ഇടാറുള്ളത്. അങ്ങാടിക്കുരുവികളെ പോലെ തന്നെ മനുഷ്യനിർമ്മിതമായ പെട്ടിക്കൂടുകളിൽ കൂട് നിർമ്മിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു പക്ഷിയാണിവ. അവസാനമായി പറയാനുള്ളത് പച്ചമരപ്പൊട്ടൻ എന്നൊരു പക്ഷിയെക്കുറിച്ചാണ്. ഇന്ത്യൻ യെല്ലോ ടിറ്റ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷ് നാമം. ചാരമരപ്പൊട്ടൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് പച്ചമരപ്പൊട്ടൻ. കൂടുതലായും വനമേഖലകളോട് അടുത്ത പ്രദേശങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. സാധാരണയായി മറ്റു പക്ഷികൾ മരങ്ങളിൽ നിർമ്മിച്ച പൊത്തുകളാണ് ഇവ കൂട് നിർമ്മിക്കാനായി തിരഞ്ഞെടുക്കാറ്. 3 മുതൽ 5 വരെ മുട്ടകളാണ് ഇവയിടാറുള്ളത്. ഈയൊരു പക്ഷിയും മനുഷ്യനിർമ്മിതമായ പെട്ടിക്കൂടുകളിൽ കൂടൊരുക്കുവാൻ സാധ്യതയുള്ള പക്ഷിയാണ്. മനുഷ്യനിർമ്മിതമായ പെട്ടിക്കൂടുകളിൽ കൂടുകൂട്ടുവാൻ സാധ്യതയുള്ള പക്ഷികൾ ഇവയെല്ലാമാണ്. ഈ ഓരോ പക്ഷികളെയും കാണുന്ന സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ അവ കൂടുകൂട്ടുവാനുള്ള സാധ്യതയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പക്ഷികൾ നെക്സ്റ്റ് ബോക്സിൽ കൂടുകൾ കൂട്ടുമെന്നോ എപ്പോൾ കൂട് കൂട്ടുമെന്നോ ഉറപ്പിച്ച് പറയുവാനാവില്ല. നിങ്ങളും ഇത്തരത്തിലുള്ള നെസ്റ്റ് ബോക്സുകൾ നിർമ്മിച്ചു വെച്ച് വീടിന് പരിസരത്തേക്ക് പക്ഷികളെ ആകർഷിക്കാവുന്നതാണ്. നെസ്റ്റ് ബോക്സിൽ കൂട് കൂട്ടുന്ന കേരളത്തിലെ ചില പക്ഷികളെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്കും ഏതെങ്കിലും പക്ഷികളെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു പക്ഷി വിശേഷവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.